ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ നമുക്ക് യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. പലർക്കും അത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് വീഡിയോ എടുക്കേണ്ടത്, അതൊന്നും ചിലർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരു ടിപ്സും കൂടി പരിചയപ്പെടുത്തി തരാമോ, അതായത് അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയാത്ത ഒരു ടിപ്സാണ്, അങ്ങനെ ആരും അങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും തീർച്ചയായും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നത്, നമ്മൾ നിങ്ങൾക്ക് തീർച്ചയായും എന്തെങ്കിലും ഒരു അറിവ് ഈ വീഡിയോ കൂടി കിട്ടുന്നതായിരിക്കും. ഞാനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് നിങ്ങളെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ തയ കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പലരും യൂട്യൂബിൽ ഷോർട്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഒന്നോ രണ്ടോ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അതിന് വ്യൂ ഇല്ല എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒറ്റച്ച് പോകാം. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ യൂട്യൂബിൽ കുറേ ഷോർട്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ അതിങ്ങനെ ക്ലിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പലരും ചോദിച്ച ഒരു സംശയമാണ് നമുക്ക് യൂട്യൂബ് ഷോർട്സിൽ തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഷോർട്സിൽ എടുക്കുകയാണെങ്കിൽ, നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് തമ്മിനേൽ സെറ്റ് ചെയ്യാനാവില്ല. നമ്മൾ അതല്ലാണ്ട് നമ്മൾ വീഡിയോസിൽ ക്യാമറയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് തമ്മിനേൽ സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ചിലവ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ എത്ര മിനിറ്റ് നമുക്ക് യൂട്യൂബ് ഷോർട്സ് വീഡിയോ എടുക്കാനായി സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ തന്നെ ഷോർട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും 15 സെക്കൻഡ് നമുക്ക് വീഡിയോ എടുക്കാനായി സാധിക്കും. പിന്നെ നമ്മൾ ക്യാമറയിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് 59 സെക്കൻഡ് വരെ നമുക്ക് വീഡിയോ എടുക്കാനായി സാധിക്കും. അതായത് ഒരു മിനിറ്റിൻ്റെ അടുത്തൊരു മിനിറ്റ് നമുക്ക് വീഡിയോ എടുക്കാനായി സാധിക്കും. ഇനി ഏത് രീതിയിൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ ഷോർട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ പിടിക്കരുത്, ഈ രീതിയിൽ ഇങ്ങനെ പിടിക്കുക. അതായത് നമ്മൾ ഈ രീതിയിൽ പിടിച്ചാൽ നമുക്ക് ഷോർട്ട് വീഡിയോസ് ആയിട്ട് റെക്കോർഡ് ഇടാൻ കഴിയില്ല, ഇത് സാധാ വീഡിയോ ആയിപ്പോൾ. നമ്മൾ ഈ രീതിയിൽ പിടിക്കാൻ നോക്കുക. ഇനി നമുക്ക് എങ്ങനെ ഷോർട്ട് വീഡിയോസ് ഇടാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മളെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഒന്ന് ആദ്യം ഓപ്പൺ ആക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ താഴെ കാണുന്ന ഈ പ്ലസ് ഐക്കണിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വീഡിയോ, ക്രിയേറ്റ് ചെയ്യാൻ ഷോർട്ട് വീഡിയോ, ഗോ ലൈവ് എന്നീ 3 ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വീഡിയോ കൊടുത്താൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ഷോർട്ട് വീഡിയോ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആവശ്യം. അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതാ ഇങ്ങനെ ആയിട്ട് വരും. ഇങ്ങനെ വന്നാൽ നമുക്ക് നമ്മൾ ഏത് വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിലായിട്ട് വീഡിയോസിൻ്റെ ഇത് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് വെക്കാൻ നമുക്ക് ഇപ്പം തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടുന്ന് തന്നെ നമുക്ക് ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് 15 സെക്കൻഡുള്ള വീഡിയോ ഇവിടുന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഗാലറിയിൽ എടുത്ത് വെച്ചതുണ്ടെങ്കിൽ നമുക്ക് ഗാലറിയിൽ പോയിട്ട് നമുക്ക് വീഡിയോ അങ്ങോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഗാലറിയിൽ നിന്ന് എടുക്കാൻ നമുക്ക് 59 സെക്കൻഡ് ഉള്ളത് എടുക്കാം. ഒരു മിനിറ്റുള്ളത് വേണമെങ്കിൽ എടുക്കാൻ കഴിയും. പക്ഷേ ഇവിടുന്ന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15 സെക്കൻഡ് നമുക്ക് എടുക്കാനായി സാധിക്കും. ഇനി നമ്മൾ പിന്നെ സാധാരണ പോലെ വീഡിയോ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് വെച്ചാൽ അവിടെ ടൈം ഓടുന്നത് കാണാനേ സാധിക്കും നമുക്ക് മാത്രമേ. നമ്മൾ സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൂം ചെയ്യുക, കുറയ്ക്കുക, ഒക്കെ നമുക്ക് ചെയ്യാനേ സാധിക്കും. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 15 സെക്കൻഡ് ആയാലും ഇത് അവിടെ സ്റ്റോപ്പ് ആയിക്കോളും. 15 സെക്കൻഡ് കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ട്രിക്കും കൂടി ഉണ്ട്. മെയിനായിട്ട് അതങ്ങനെ ആൾക്കാർ അതങ്ങനെ എല്ലാവർക്കും അറിയാത്തൊരു ട്രിക്കാണ് തോന്നുന്നു. നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ അങ്ങനെ ആർക്കും അറിയാത്തൊരു ട്രിക്കാണ്. ആ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 15 സെക്കൻഡ് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് 15 സെക്കൻഡ് അല്ല, നമുക്ക് ഒരു മിനിറ്റിൽ കറക്റ്റ് വീഡിയോ എടുക്കാനേ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിത് അവിടെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ അടിയിലായിട്ട് 15 എന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടാവും. ആദ്യമേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതാ ഇവിടെ 60 സെക്കൻഡ് എന്ന് കാണാൻ സാധിക്കും. നമ്മളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ ഇതാ ടൈം ഓടുന്നത് കാണാൻ നമുക്ക് സാധിക്കും. ഇതാ വളരെ പതുക്കാണ് ടൈം ഓടുന്നത്, 60 സെക്കൻഡ് ആകുമ്പോളേ അത് അവിടെ ഓട്ടോമാറ്റിക്കലായിട്ട് നിന്നോളും. അപ്പോൾ ഈ ഒരു ട്രിക്കാണ് അധികം ആൾക്കാർക്കും അല്ല പകുതി ആൾക്കാർക്കും അറിയാത്തൊരു ട്രിക്കാണ്.
അപ്പോൾ അത് നമുക്ക് ഇതുകൂടെ നമുക്ക് 60 സെക്കൻഡ് 15 സെക്കൻഡ് ആയിട്ട് യൂസ് ചെയ്യാനേ സാധിക്കും. അതങ്ങനെ ആരും പറയാത്തൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞ് തിരിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ എല്ലാവരും ഈ ട്രിക്കൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഇത് അവിടെ ഇനി സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്പീഡ് കണ്ട് സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല, നോർമലായിട്ട് വെക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇനി ഈ ടിക്ക് കൊടുക്കുക. ഈ ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഇനി മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പിന്നെ എന്താ നമുക്ക് ഇവിടെ എന്താ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെയും കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യേണ്ട ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ നമുക്കത് അവിടെ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ മ്യൂസിക്കിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ അതൊന്ന് വെയിറ്റ് ചെയ്യണം കുറച്ച്. അപ്പോൾ ആ മ്യൂസിക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അവിടെ കുറേ മ്യൂസിക് കാണാൻ സാധിക്കും, കുറേ അധികം നല്ല ഏതൊക്കെ പാട്ടുകൾ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെർച്ച് ചെയ്താൽ നമുക്ക് ഇപ്പോൾ മലയാളം, ഉറുദു, ഇംഗ്ലീഷ് ഏത് പാട്ടാണെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാനായി സാധിക്കും. അപ്പോൾ ഒക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ആണ്. ഇത് അവിടെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായി സാധിക്കും. എന്താണോ അടിച്ചു കൊടുക്കേണ്ടത് വെച്ചാൽ എന്തായാലും ഒന്ന് അടിച്ചു കൊടുത്തിട്ടതിന് കളറ് മാറ്റാനോ എല്ലാം ഇവിടെ സാധിക്കും. ഇവിടെ കുറേ കാര്യം കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ഡണ്ണ് കൊടുത്താൽ ടെക്സ്റ്റ് റെഡി ആവും. നമുക്ക് ആ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടെക്സ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഇവിടെയൊക്കെ നിങ്ങൾ കൊണ്ടിട്ട് കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് ഡിലീറ്റ് ആയി ചെയ്ത് പിന്നെ ഞാൻ എടുത്തുള്ള ഓപ്ഷൻ്റെ അപ്പുറത്തുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ കളർ ഫിൽറ്ററാണ്. ചില ഫിൽറ്റർ ഇവിടെ ഉണ്ട്, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഒക്കെ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്താൽ ഇങ്ങനെ വരും. നമ്മളിത് അങ്ങനെ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അത് അങ്ങനെ ഇൻ്റർഫേസ് ഓണായി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ഒന്ന് ടൈറ്റിൽ ആയിട്ട് കൊടുക്കുക. എന്നിട്ട് ചെയ്ത ശേഷം ഈ അപ്ലോഡ് എന്ന് പറയുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അങ്ങനെ അപ്ലോഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ യൂട്യൂബിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. നമുക്ക് എങ്ങനെ നമ്മൾ ഗാലറിയിൽ എടുത്ത് വെച്ച വീഡിയോ എങ്ങനെ നമുക്ക് യൂട്യൂബ് ഷോർട്സിൽ നമുക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യുക, തമ്മിനയിലും ഇതൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് അതുപോലെ തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് എ ഷോർട്ട് വീഡിയോ കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഇവിടെ സൈഡിലായിട്ട് നമ്മൾക്ക് ഇവിടെ നമ്മൾ എടുത്ത് വെച്ച വീഡിയോൻ്റെ അത് കാണാൻ സാധിക്കില്ല. അവിടെ സൈഡിലായിട്ട് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നമ്മളിതാ നമ്മൾ നേരെ ഗാലറിയിലോട്ട് പോകും. ഇത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഇങ്ങോട്ട് ഇൻവോട്ട് ചെയ്യുക. ഇൻവോട്ട് ചെയ്തതിന് ശേഷം നമ്മളിതാ അവിടെ കട്ട് ചെയ്തതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ മുമ്പത്തെ പോലെ തന്നെ അതോ നേരത്തെ പോലെ തന്നെ നമുക്കിത് അവിടെ മ്യൂസിക് ആഡ് ചെയ്യണം, മ്യൂസിക് ടെസ്റ്റ് ആഡ് ചെയ്യണം, ടെസ്റ്റ് ആഡ് ചെയ്യുക, ഫിൽറ്റർ എല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിത് ഇതാ അവിടെ അങ്ങനെ ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ടൈറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളിത് ഒരു ഹാഷ് ടാഗ് ഇട്ടിട്ട് ഷോർട്സ് എന്ന് ഇതുപോലെ ഹാഷ് ഇട്ടിട്ട് ഷോർട്സ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതാണല്ലോ എന്തൊക്കെ ഇതാണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ എന്തിനെ പറ്റിയാണെന്ന് വെച്ചാൽ അതിൻ്റെ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ടൈറ്റിൽ ഹാഷ് ഇട്ടിട്ട് ഇതുപോലെ ഷോർട്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് അത് തന്നെ നമ്മൾ കോപ്പി ചെയ്തിട്ട് നേരെ ഡിസ്ക്രിപ്ഷനിലേക്കും കൊണ്ടുപോയി കഴിഞ്ഞ് പേസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതാ ഇവിടെ വരുന്ന അൺലിസ്റ്റഡ് ആക്കിയിട്ട് തന്നെ വെക്കുക. പിന്നെ നമ്മൾ മിർഫോൾ കിഡ്സ് ആണോ അല്ലെ നോട്ട് മൈർ മോൾ കിഡ്സ് ആണോ എന്ന് കൊടുക്കുക. ഇപ്പോൾ നോട്ട് മൈർ ഫോൾ കിഡ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം നമ്മൾ അപ്ലോഡ് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫോണിലുള്ള വൈറ്റി സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം. വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച വീഡിയോ ഇത് അവിടെ മുമ്പ് തന്നെ വന്നിട്ടുണ്ടാവും. അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് അവിടെ മുകളിലായിട്ടുള്ള ഈ പെന്നൈക്കണിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ഓൺ വരുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ ഷോർട്സ് എന്ന് ചെയ്തത് ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിലൊന്ന് കൊണ്ടുവന്ന് ഇടുക.
ഡിസ്ക്രിപ്ഷനിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താണ് നമ്മളെ എന്തെങ്കിലും നമുക്ക് ഹാഷ്ടാഗ് ഇട്ടിട്ട് നമുക്ക് എന്താ കണ്ടൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹാഷ്ടാഗ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അൺലിസ്റ്റഡ് ആക്കി വെച്ചാൽ അൺലിസ്റ്റഡ് ആക്കി തന്നെ വെക്കുക. പിന്നെ മെർഫോഡ് കിൽസ് ഒക്കെ നമ്മൾ റെഡി ആക്കി വെച്ചതാണ് ഓൾറെഡി. പിന്നെ നമുക്ക് ഏഡ് ടു പ്ലേലിസ്റ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ടാഗ് നമുക്ക് മെയിനായിട്ട് ഇവിടെ കൊടുക്കാനുള്ള ടാഗ് കൊടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഓരോരോ ടൂളുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ടാഗ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ടാഗ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തമിനയിൽ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ഈ പെന്നൈക്കണുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സ്ക്രീനിലുള്ള ഒരു പ്രാവശ്യം കൂടി പെന്നൈക്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിന് കസ്റ്റം തമിനയിൽ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ കയറിയാൽ നമ്മൾ ഗാലറിയിലേക്ക് പോകുന്നതാണ്. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു തമിനയിൽ വേണമെന്ന് ജസ്റ്റ് ഒന്ന് ആഡാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ആഡാക്കി കൊടുത്തതിന് ശേഷം സെറ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ആ തമ്പിനയിൽ റെഡിയായി വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നമ്മളിവിടെ പബ്ലിഷ് ആക്കുക. നമ്മൾ അൺലിസ്റ്റഡ് ആക്കി വെച്ചത് കഴിഞ്ഞാൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ട് പബ്ലിഷ് ആക്കിയിട്ട് സേവ് ചെയ്യുക. അതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഈ അലോ എംബെഡിങ് എന്നുള്ളത് ഓഫാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ സേവ് കൊടുക്കുക. സേവ് കൊടുത്താൽ അതാ റെഡിയായി, സംഭവം റെഡിയായി. ഇതിനേശം അത് ഒക്കെ ആയി വന്നിട്ടുണ്ട്. അത് തമിഴ്നാട് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വ്ളോഗിങ് വീഡിയോസും ടെക് വീഡിയോസും ഒക്കെ നമ്മൾ കുറേ ആയി ചെയ്തിട്ട് നമ്മളെ കൈ വീണിട്ട് പണിയായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ കുറേ ആയിപ്പോഴും വ്ളോഗിങ് വീഡിയോസും ടെക് വീഡിയോസും ഒക്കെ നമ്മൾ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ വൈകാതെ പെട്ടെന്ന് തന്നെ വ്ളോഗിങ് വീഡിയോസും വീഡിയോസും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് വെക്കുക. മാക്സിമം എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു കിടിലം വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.